ഹലോ ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട്? എല്ലാവരുടെ വിശേഷങ്ങൾ? അപ്പോൾ നമ്മുടെ ഹെയർ ഓയിൽ, അതായത് ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് പേർക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറേ പേർക്കുള്ള സംശയമായിരുന്നു, എന്തൊക്കെ മെഡിസിൻസ് ആണ്, ഇത്ര അധികം മെഡിസിൻസ് യൂസ് ചെയ്തിട്ടാണോ 200 രൂപക്ക് ഇങ്ങനെ കൊടുക്കുന്നത്? ചുമ്മാ പറയായിരിക്കും, അതിൽ ഇത്ര മെഡിസിൻസ് ഒന്നും ഒരിക്കലും യൂസ് ചെയ്തിട്ട് 200 രൂപ കൊടുക്കേണ്ട. കുറേ പേര് സംശയമാണ്, ഇത് നിങ്ങൾ പറ്റിക്കുകയാണോ? അത് മെഡിസിൻസ് യൂസ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ ഇത്ര ഒന്നും 200 രൂപയ്ക്ക് കിട്ടില്ല, അങ്ങനെയുള്ള ഒരുപാട് സംശയം എന്നെ അറിയുന്നവരായിട്ടും ഇപ്പം ഇൻസ്റ്റയിലായിട്ട് അങ്ങനെ എല്ലാവരും ഇങ്ങനെ മെസ്സേജ് ഒക്കെ ആയിട്ട് ചോദിക്കുന്നു. അപ്പം നിങ്ങളോട് പറയാൻ, അപ്പം ഞാനൊരു വീഡിയോ ആയിട്ട് അത് ചെയ്യാമെന്ന് വിചാരിച്ചു. കാര്യം നിങ്ങളെ പറ്റിക്കേണ്ട ഒരു കാര്യമില്ല. 17 തരം മരുന്നുകൾ, 17-ലധികം മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. എന്തൊക്കെയെന്ന് ഇപ്പം നിങ്ങൾക്ക് റിവീൽ ചെയ്ത് തരാം. ഇനിയിപ്പോൾ എന്താണ് മെഡിസിൻസ്, എന്താണ് അതിൻ്റെ ബെനിഫിറ്റ്സ്, കാര്യങ്ങളെന്നൊക്കെ ഉള്ളത് ഞാൻ റിവീൽ ചെയ്തുതരാം. പക്ഷെ ഇവിടെ നാട്ടിൽ കിട്ടാതെ കുറച്ച് മരുന്നുകളെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ സീക്രട്ടാണ്, അത് നമ്മുടെ ബിസിനസ് സീക്രട്ട് ആയിട്ട് തന്നെ നിൽക്കും. കാര്യം എന്താ വെച്ചാൽ, എത്ര സത്യം, എനിക്ക് തന്നെ അത്ഭുതമായി, എത്ര പേരാണ് ആദ്യത്തെ മെഡിസിൻസ്. അതെങ്ങനെ നമ്മൾ ആദ്യത്തെ മെഡിസിൻസ്, നമ്മളൊരു പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ, നിങ്ങളിപ്പോൾ ഫെയർ ആൻഡ് ലവ്ലി വേണ്ട, വേറെ എന്ത് പ്രൊഡക്റ്റ് വിൽക്കുമ്പോഴും നിങ്ങൾ ആ കമ്പനിക്ക്, നമ്മൾ കുട്ടി എന്ന് പറഞ്ഞാൽ ബിഗ് സീറോ, -0 എന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. അതിൽ നിന്ന് നമ്മളത് പറഞ്ഞു കൊടുക്കുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. പക്ഷേ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് കുറച്ച് മെഡിസിൻസൊക്കെ പറഞ്ഞുതരാം എന്ന് കരുതിയിട്ടാണ് കേട്ടോ. കുറേ പേര് വിളിച്ച് ചോദിച്ചിട്ടു, എനിക്ക് അത്ഭുതം തോന്നി. ഒന്ന് രണ്ടാൾക്കാരെന്നല്ല, നമ്മളെ നമ്പറൊക്കെ തപ്പിപ്പിടിച്ചിട്ട് എടുത്തിട്ട് അടുത്ത മരുന്നുകൾ എന്താ, പക്ഷെ നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ. അതുകൊണ്ടായിരിക്കാം മേ ബി മേടിച്ചവർ വരെ നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ അതിൻ്റെ? അതെങ്ങനെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക? ഓക്കെ, നമ്മൾ എത്രയും എന്നാണ്, ഏതവസ്ഥയിൽ നിന്നാണ് ഇതിലേക്ക് തുടങ്ങിയത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അത്രയും ശോഷിച്ച നമ്മളെ റബ്ബ് വരെ, അതായത് പഠിച്ചോണ്ടെന്നങ്ങനെ ശക്തി ഉണ്ടെങ്കിൽ അവർ വരെ കൈവിട്ട് നമ്മൾ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ ഒരു ജീവിതം റീസ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക്, എനിക്കറിയണ്ടായിരുന്നില്ല അവറ്റിങ്ങളെ മനസ്സിൽ ഇങ്ങനെ ഒരു ചതി ഒളിഞ്ഞിരിപ്പുണ്ടെന്നും, അല്ലെങ്കിൽ എന്നെ അത്രയും അധമതിപ്പിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴൊക്കെ സങ്കടം വരും കേട്ടോ, അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ. ഞാനതിൽ നിന്നൊക്കെ റിക്കവർ എടുക്കാൻ വേണ്ടിയിട്ട്, വേണ്ട അതിൽ പറയണ്ട, അത്രയും അവസ്ഥകളിൽ നിന്ന് ഞാൻ തുടങ്ങിയതാണ്. നമ്മൾ ഒരു കോംപ്രമൈസും അതുകൊണ്ട് എന്നല്ല കേട്ടോ. നമ്മൾ എന്താ പറയുക, നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ, നമുക്ക് എന്താ പറയുക, നല്ല പ്രൊഡക്റ്റ് കിട്ടണം, കാശിന് വേർത്ത് ആയിട്ട് കിട്ടണം. അപ്പോൾ എൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ കാശിന് വേർത്തുമാണ്, അതിനേക്കാളും മേന്മയിൽ നിൽക്കുന്നത് കൂടിയാണ്. അത് എൻ്റെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് പറയില്ല, ജെന്യുവലി സ്പീക്കിംഗ് ഒട്ടും കോംപ്രമൈസ് ഒരു മെഡിസിൻസിലും വെച്ചിട്ടില്ല. പിന്നെ എണ്ണ ആദ്യമായിട്ട് കുറേ കാലത്തിന് ശേഷമൊക്കെ യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് ഒരു നിങ്ങൾ ഒരു ഷെയറിലൊന്ന് വാങ്ങിച്ച് യൂസ് ചെയ്യുമ്പോൾ ഒരു ഫസ്റ്റ് ദിവസം ചിലപ്പോൾ നിങ്ങൾക്കൊരു തലവേദന, ചെറിയൊരു തലവേദന, എന്തൊരു ബുദ്ധിമുട്ട്, അത് നിങ്ങൾക്ക് കാര്യമാക്കേണ്ട 2 ദിവസം കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ആ ക്വാണ്ടിറ്റിനെ യൂസ് ചെയ്യാം. പിന്നെ ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് ഡെയിലി യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതാണ് കേട്ടോ നമ്മുടെ ഹെയർ. പിന്നെ കുറച്ച് പേരുടെ സംശയമാണ് അത് നീരിറക്കമുള്ളവർക്ക് യൂസ് ചെയ്യുക. ഒബ്വിയസ്ലി, ഡെഫിനറ്റ്ലി ഇത് യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ നിങ്ങളൊരു 15 മിനിറ്റ് മാത്രം അത് ശ്രദ്ധിക്കണം കേട്ടോ. 15 മിനിറ്റിൽ കൂടരുത്, അപ്പോഴേക്കും കഴുകി കളയണം. ഹെയർ ഫോൾ കൺട്രോൾ ആവും, നിങ്ങൾക്ക് നീരിറക്കം, തുമ്മൽ, ഉറക്കക്കുറവ്, കാര്യങ്ങൾ ഒക്കെ വെച്ചിട്ട് ഭയങ്കര കൺട്രോളാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് മെഡിസിൻസ് എന്ന് പറയാം. ഒബ്വിയസ്ലി കൃഷ്ണ തുളസി ഉണ്ട് കേട്ടോ. തുളസി നല്ലൊരു റെമഡിയാണ്, ഹെയറിനും തലയ്ക്കും ഒക്കെ നല്ലതാണ്. എല്ലാവർക്കും അറിയാം കഫക്കെട്ട് കാര്യങ്ങൾ, കഫക്കിളകി പോവാനും ഒക്കെ നല്ലതാണ് കേട്ടോ തുളസി. പിന്നെ അതിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കഞ്ഞുണ്ണി, കഞ്ഞുണ്ണി അടിപൊളി. ബ്രിങ്ക, ബ്രിങ്ക എന്നൊക്കെ പറയും, ഞങ്ങൾ കഞ്ഞുണ്ണി പറയും. ഓക്കെ, വട്ട പറയും നിങ്ങളവിടെ എന്താ പറയുക, ബ്രിങ്ക എന്നാണ് പൊതുവേ ഇംഗ്ലീഷിലൊക്കെ പ്രൊണൗൺസ് ചെയ്യാൻ, ഐ തിങ്ക് എനിക്കറിയില്ല. പിന്നെ അതുപോലെ നീലാംബരി, നമ്മുടെ മുടിയെ കറുപ്പിക്കാനും. നിങ്ങൾക്കിപ്പോൾ മുടി ഹെയർ ഗ്രേ ഹെയർ ആയി തുടങ്ങുന്നുണ്ട്, സ്റ്റാർട്ടിംഗ് ആണ്, നല്ല കംപ്ലീറ്റ്ലി ഹെയർ ഗ്രേ ആയിട്ടുണ്ടെങ്കിൽ പറ്റില്ല കേട്ടോ. അത് നമ്മളെ കൊണ്ട് പിന്നെ പറ്റും, എനിക്കറിയില്ല, എനിക്ക് പറ്റില്ല. സോ സ്റ്റാർട്ടിങ്ങിലൊക്കെയാണ് നിങ്ങൾക്ക് കുറച്ച് അത്യാവശ്യം മുടികൾ നിറച്ചിട്ടുണ്ടെങ്കിൽ വേഗം സ്റ്റാർട്ട് ചെയ്തോളൂ, നമ്മുടെ ഹെയർ ഓയിൽ ഭയങ്കര മാറ്റം ഉണ്ടാവും. അതിനൊരു ഉദാഹരണം ഞാനും എൻ്റെ ഉമ്മൊക്കെ ആണ് കേട്ടോ. അപ്പോൾ എനിക്കോട് ഹെയർ ഗ്രേ ആയി തുടങ്ങിയിട്ടുണ്ട്, എനിക്ക് ടെൻഷനായിട്ട് അങ്ങനെ ഇത് യൂസ് ചെയ്തപ്പോൾ നല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പോയതാണോ, കൊഴിഞ്ഞു പോയതാണോ, അല്ല പിന്നെ വരുന്നില്ല. സോ അത് നമ്മുടെ വീട്ടിലെല്ലാം ഉണ്ടായതാണ് കേട്ടോ. എനിക്ക് വീഡിയോ എടുക്കാൻ ഒരാളെ സപ്പോർട്ട്, സഹായം ഇല്ലാത്തത് കൊണ്ട്.
ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല കൃഷ്ണ തുളസി, ഇത് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് എടുക്കുമ്പോൾ ഞാൻ പറയില്ലേ 1 ലിറ്ററുടെ കാച്ചുമ്പുള്ള എടുത്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എടുത്ത് കാണിക്കാൻ തന്നെ. പിന്നെ അതുപോലെ രാമച്ചു, രാമച്ചു തലയ്ക്ക് നല്ല തണുപ്പാണ് കേട്ടോ, നല്ല തണുപ്പാണ്. പിന്നെ അതുപോലെ തന്നെ നീലാമരി, ബ്രഹ്മിനെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ, നല്ലതാണ്. കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റിയ ഹെയർ ഓയിലാണ്, നമ്മൾ വെറും 200 രൂപയാണ്. അപ്പോൾ നമ്മളെ ബോട്ടിലും കാര്യങ്ങളും ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയും ആൾക്കാർ വിളിച്ച് ചോദിച്ചുകൊണ്ട് എന്തൊക്കെയാണ്, നീലാമരി, ബ്രഹ്മി, കഞ്ഞുണ്ണി, തുളസി, മുരിങ്ങയുടെ ഇല, നല്ല ആട്ടിയ വെളിച്ചെണ്ണ മില്ലിന്ന് ആട്ടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ അത്രയും മരുന്നുകൾ, കരിഞ്ചീരകം, ഉലുവ, കറ്റാർവാഴ, ഇതെല്ലാം തുടങ്ങിയിട്ടുണ്ടോ. നിങ്ങൾക്ക് തോന്നുന്നു ഇത് ഇത്ര വലിയ സംഭവമാണ്, ഇത് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് എനിക്ക് വലിയ, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ റിവ്യൂസ് ഇട്ട് തുടങ്ങാം കേട്ടോ നെല്ലിൽ ഓരോരുത്തരുടെ, അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ എന്താണെന്ന് വെച്ചാൽ കച്ചറല്ല കേട്ടോ, രാമച്ചാണ്. രാമച്ചത്തിൻ്റെ മണം ഭയങ്കര നല്ലതാണ് നമ്മളെ ഹെയർ ഓയിലിന്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പുറത്തുനിന്ന് കുറച്ച് മരുന്നുകൾ വരുന്നുണ്ട്, അതത് എനിക്ക് അത് എങ്ങനെയല്ല എൻ്റെ ബിസിനസ് സീക്രട്ട്, അത് ഞാൻ പറയില്ല. ആക്ച്വലി നിങ്ങൾ യൂസ് ചെയ്യും. സോ കുറച്ച് റിവ്യൂസ് ഞാൻ ഇതിൽ ഇടാം കേട്ടോ, ഈ വീഡിയോയിൽ അല്ലെങ്കിൽ ഷോർട്സ് പോലെ അങ്ങനെ ഇടാം കേട്ടോ ഇൻഷാല്ലാ. അപ്പോൾ ഞാൻ ഈ ഹെയർ ഓയിൽ 200 മില്ലിക്ക് വെറും 200 രൂപ. ഇപ്പം ഞാൻ ദൂരേക്കൊക്കെ ഉള്ളതുകൊണ്ട് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും, വേറെ ഒരു പ്രൊസീജിയർ ഇല്ല. നിങ്ങൾ യൂസ് ചെയ്തിട്ട് ഞാൻ പറയില്ല, ഇതിൽ ഗീവ് അവേ പോലെ ഞാൻ ഇൻഷാല്ലാ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇല്ല, ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് മന്തിലൊക്കെ ആയിട്ട് നിങ്ങൾ സപ്പോർട്ടിനനുസരിച്ചൊക്കെ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴല്ലേ നിങ്ങൾക്ക് എനിക്കും അതൊരു എൻകറേജ് ആവുള്ളൂ. നിങ്ങൾ തരുമ്പോഴുള്ള സപ്പോർട്ട് ഭയങ്കരമാണ്. ഇപ്പം നന്നായിട്ട് ചെയ്യുന്നുണ്ട്, ഇനി അതിനെ തുടർന്ന് പോവാട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്.